നമസ്കാരം. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു തുടക്കമല്ലേ? കാരണമുണ്ട്. ഇന്ന് ഒരു നല്ല ദിവസമാണ്, വിദ്യാരംഭം. എത്രയോ കുരുന്നുകൾ അക്ഷരമുറ്റത്തെത്തുന്ന ദിവസം. അപ്പം ഞാൻ ഓർക്കുകയായിരുന്നു, ഏതാണ്ട് ഒരു 44 വർഷങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് 22 വയസ്സുള്ള ഒരു കുരുന്ന് ഞാൻ മദ്രാസിൽ വെച്ച്, മദ്രാസിലെ അരുണാചലം സ്റ്റുഡിയോയിൽ വെച്ചിട്ട് ഇതേപോലെ സിനിമയുടെ അക്ഷരമുറ്റത്തെത്തിയ ആളാണ്. അതായത് അന്നായിരുന്നു ആ വിദ്യാരംഭ ദിവസമായിരുന്നു ഉത്രാടരാത്രി എന്ന എൻ്റെ ചിത്രത്തിൻ്റെ പൂജ്യം റെക്കോർഡിംഗ്, ദാസേട്ടൻ്റെ കാർമ്മികത്വത്തിൽ. അന്നത്തെ എൻ്റെ മറ്റൊരു രസകരമായ ഓർമ്മ എന്ന് പറയുന്നത്, ആ ചിത്രത്തിൻ്റെ നിർമ്മാതാവായ, അതായത് നിർമ്മാതാവ് രാജലക്ഷ്മി കുഞ്ഞമ്മയാണ്, അവരുടെ ഭർത്താവ് ശ്രീ കുറുപ്പേട്ടൻ, രാധാകൃഷ്ണ കുറുപ്പിൻ്റെ മകൻ ജയകൃഷ്ണൻ. ജയകൃഷ്ണനെ അന്ന് ഞാൻ ആ സ്റ്റുഡിയോയിൽ വെച്ച് കുറുപ്പേട്ടൻ്റെ ആഗ്രഹപ്രകാരം എഴുത്തിനിരുത്തിയത് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ഈ സിനിമ നടക്കുമോ നടക്കുമോ എന്നുള്ള സന്ദേഹത്തിൽ ഫ്രസ്ട്രേഷനായിട്ട് വന്ന് ഞാൻ മുട്ടയടിച്ച കാര്യമൊക്കെ ഞാൻ ഈ ഫിലിമി ഫ്രണ്ട്സ് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഓർത്താൽ മതി. അതായിരുന്നു എൻ്റെ ഓർമ്മ. അപ്പോൾ ഒരു എന്താ പറയുന്നത്, ഈ ഒരു ദിവസം സരസ്വതി ദേവിയെ മനസ്സിൽ ഓർക്കേണ്ട ഒരു ദിവസം അറിയാതെ തോന്നി, ഇന്ന് നിങ്ങളോട് എനിക്കൊന്ന് സംവദിക്കണം, സംസാരിക്കണം, പ്രത്യേകിച്ചും ഫിലിമി ഫ്രൈഡേസിനെ പറ്റി. കുറേ നാളായിട്ട് ഫിലിമി ഫ്രൈഡേസ് എന്നുള്ളൊരു സംഗതി ഞാൻ പൂർണ്ണമായി അതിൽ നിമഗ്നനാണ്. മാത്രമല്ല, സീസൺ 1 സീസൺ 2 തന്ന റെസ്പോൺസ് എന്ന് പറയുന്നത് ഞാൻ അങ്ങേയറ്റം സന്തോഷിക്കുന്നു. അത് കളങ്കമില്ലാത്ത, അത് ഞാൻ ഫേസ്ബുക്കിൽ, എനിക്കിപ്പോൾ ഞാൻ കുറച്ച് കുറയ്ക്കാൻ നേരിയ, കാരണം ഇങ്ങനെ നല്ല അഭിപ്രായങ്ങൾ അങ്ങനെ ആണെങ്കിൽ തന്നെ ഒരുപാട് കേൾക്കുമ്പം എന്താ പറയുക, അധികമായ അമൃതം തോന്നുന്ന ഫീലിങ്ങുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് കുറയ്ക്കാമെന്ന് വിചാരിച്ചു. എന്നാലും എനിക്ക് എഴുതിയ ആൾക്കാരെ അവരെ ബഹുമാനിക്കാൻ വേണ്ടി ഞാൻ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സീസൺ 1 നിങ്ങൾക്കറിയാം, ജനിച്ചിട്ട് ഞാൻ മദ്രാസിൽ പോകുന്നതിലുള്ള സംഭവങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു, അതാണ് ഫിലിമി ഫ്രൈഡേ സീസൺ 1. എങ്കിൽ സീസൺ 2 ആയപ്പം കോടമ്പാകത്തെ എൻ്റെ ഒരു ചെറിയ ഹണിമൂൺ പീരീഡ് മാത്രം, ഞാൻ കഷ്ടിച്ചു ഒരു 1.5 വർഷത്തിനുള്ളിൽ അവിടുത്തെ ജീവിതം തീർന്നു. അതായിരുന്നു സീസൺ 2. എങ്കിൽ സീസൺ 3 ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഉത്രാടരാത്രി മുതൽ എൻ്റെ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് വന്ന സിനിമ അടക്കം എത്ര സിനിമ, ഈ 37 സിനിമകളുണ്ട്. ആ 37 സിനിമകളുടെയും പിന്നാമ്പുറ കഥകളാണ്, കഥകളല്ല. അതായത് ഒരു ഡിജിറ്റൽ ബയോഗ്രഫി ഓഫ് എ ഫിലിം മേക്കറാണ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ തീരുമാനിച്ചു അല്ലേ? തീരുമാനിച്ചു. ഞാൻ ഉദ്ദേശിച്ചത് ഫിലിമി ഫ്രൈഡേസ് സീസൺ 3 എന്ന് തുടങ്ങും. കോവിഡിൻ്റെ വ്യാപനം ഒന്ന് ശാന്തമായ ഉടനെ എല്ലാം സത്യസന്ധമായി പറയൂ. എന്തും പറയും. പ്രശ്നം ഗുരുതരമാവൂ. ഏ, ഞാൻ പണ്ടേ പറഞ്ഞു കാര്യം സാർ. അപ്പം ഏതായാലും ഈ സീസൺ 3 വരുമ്പോൾ എനിക്ക് തോന്നുന്നത് ഉറ്റുപിടി കോൺട്രവേഴ്സിയായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാൻ നിർബന്ധിതനാകും. പക്ഷെ കഴിവതും ആരെയും ഭർത്തി ചെയ്യാതെ പറയാൻ സാധിക്കണം എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഒരു കാര്യവും എന്താ പറയുക, അങ്ങ് പെട്ടെന്ന് വിശ്വസിക്കുന്ന സ്വഭാവം എനിക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ പിന്നെ എൻ്റെ ഭാര്യയുടെ വാക്കുകൾ ഓർക്കും. അതായത് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ ഒരു യാത്ര, കുടുംബയാത്രകളെ കഴിഞ്ഞ് ഞങ്ങളുടെ തറവാട്ടി വന്നപ്പം ഒരു ദിവസം ഭാര്യ എന്നോട് പറഞ്ഞു, ഈ എനിക്ക് മനസ്സിലായി കേട്ടോ ആള് എന്താണ് തരമെന്ന് മനസ്സിലായി. ഞാൻ അങ്ങനെ മനസ്സിലാക്കി, നീ കഷ്ടിച്ച് 10 ദിവസം കൊണ്ട് മനസ്സിലാക്കാൻ എത്രയോ കിടക്കുന്നു, അതൊക്കെ കിടന്നോട്ടെ. പക്ഷേ അടിസ്ഥാനപരമായിട്ടേ മനസ്സിലായി. എന്താന്ന് വെച്ചിട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഞങ്ങളുടെ തറവാട്ടിൽ പണ്ടെടുത്തൊരു ഗ്രൂപ്പ് ഫോട്ടോയിൽ ഞാൻ നിൽക്കുന്ന ഒരു ഫോട്ടോഗ്രാഫ്, ആ നിൽക്കുന്ന എൻ്റെ ആ വയസ്സിൽ നിൽക്കുന്ന എൻ്റെ ശരീരഭാഷയൊക്കെ നോക്കിയിട്ട് ഒരു വപ്പുകടിയൊക്കെ അടിച്ചാൽ നിൽക്കുന്നത്. ഭാര്യ പറഞ്ഞു, ഒരു കാര്യം അങ്ങനെ പെട്ടെന്ന് വിശ്വസിക്കുന്ന ആളല്ല, ഞാൻ നോക്കട്ടെ എന്നൊരു ഭാവമാണ് മുഖത്തുള്ളത്. അത് ഏറെക്കുറെ ശരിയാണെന്ന് തോന്നി. കാരണം എല്ലാ കാര്യങ്ങളെയും നല്ലപോലെ വിചിന്തനം ചെയ്ത് ശരിയും തെറ്റും നോക്കിയിട്ട് മാത്രമേ തീരുമാനം ഞാൻ എടുക്കാറുള്ളൂ.
അത് അതാവശ്യമാണെന്നോ പെട്ടെന്ന് വികാരജീവിയായിട്ട് തീരുമാനമെടുക്കുകയില്ല. അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാനത് പുക പറയാം. അതായത് മറ്റെല്ലാ പല ആൾക്കാരും ഒരുപക്ഷെ തളർന്നു പോകുന്ന സമയത്ത് പോയി ഞാൻ ഈ പറഞ്ഞ ആ പയ്യൻ്റെ മുഖത്ത് കണ്ട എക്സ്പ്രഷൻ ഇല്ല. നിങ്ങൾ ലെറ്റ് മീ സി, ഞാനൊന്ന് നോക്കട്ടെ എന്നിട്ട് തീരുമാനിക്കുക എന്ന് പറയുന്ന ഒരു നിശ്ചയദാർഢ്യത്തിൻ്റെ പുറത്ത് എടുത്ത തീരുമാനങ്ങൾ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സീസൺ 3 എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ആസ്വാദ്യകരമായ ഒരു സെഗ്മെൻ്റ് തന്നെ ആയിരിക്കും. അത് സീസൺ 3 സംഭവങ്ങൾ തുടങ്ങുന്നതിലേക്ക് എനിക്ക് കുറച്ച് വീഡിയോകൾ ഷൂട്ട് ചെയ്യേണ്ട കാര്യമുണ്ട്. അത് പല ആൾക്കാരെയും ഇൻവോൾവ് ചെയ്യുന്ന വീഡിയോസ് ആയതുകൊണ്ട്, ഒന്നാമത് ഈ കോവിഡ് കൊണ്ടാണ് ഇത്രയും താമസിച്ചത് എന്നൊക്കെ നന്നായിട്ടറിയാം. പിന്നെ ഏതിനും നമ്മൾ ഒരുപാട് വൈകിയാൽ അതിൻ്റെ ഒരു കൗതുകം പോവും. എന്താ പറയുക, ആറിയ കഞ്ഞി പഴങ്കഞ്ഞി എന്ന് പറയുന്ന പോലെ. അതുകൊണ്ട് ഇനി അധികം താമസിക്കാതെ തന്നെ സീസൺ 3 സംഭവങ്ങൾ പ്രവേശിക്കും. പക്ഷേ അതുവരെ ഈ നിമിഷം മുതൽ നിങ്ങളെൻ്റെ കസ്റ്റമറാണ് സീസൺ 3. അപ്പോൾ ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വരും. വന്നാൽ സീസൺ 3 പ്രധാന എന്താ പറയുന്നത് ഗർഭഗൃഹങ്ങളിലേക്ക് കയറുന്നതിന് മുമ്പ് നമുക്ക് കൊച്ചു വർത്തമാനം പറഞ്ഞ് ഒന്ന് കുറച്ചുകൂടെ എന്നെ ഈ സീസൺ 1 and 2 കാണാത്ത ആൾക്കാർക്ക് വേണ്ടി അവരെയൊന്ന് പരിചയപ്പെടാനൊക്കെ ആയിട്ട് ഞാൻ ഉപയോഗിക്കും. പക്ഷേ എല്ലാ വെള്ളിയാഴ്ചയും ഫ്രൈഡേയ്സ് വെള്ളിയാഴ്ചകൾ നമ്മളുടെ സ്വന്തമാണ്. വെള്ളിയാഴ്ച വൈകുന്നേരം 7 എന്തായാലും നമ്മൾ കണ്ടിരിക്കുന്നതുകൊണ്ട് ഡെഫിനറ്റായിട്ട് വെള്ളിയാഴ്ച എന്നെ കാണാൻ മറന്നുപോരുത്. ചിലപ്പോൾ ഞാൻ വർത്തമാനം വരെ നന്നായി പറയും, അത് ചിലപ്പോൾ പാടിയെന്നിരിക്കും. പാട്ട് അറിയാമല്ലോ നമുക്ക്, എൻ്റെ ഒരു ദൗർബല്യമാണ്. എല്ലാം ഡാൻസ് ചെയ്യത്തില്ല, അത് വേണ്ട, നോക്കാം അല്ലേ. ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ട്, എല്ലാവരും എല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ മൾട്ടി ടാസ്കിംഗ് ആണ് ഇപ്പോൾ ലോകം മൊത്തം. എന്നാലും ഞാൻ നോക്കും, എനിക്ക് സിനിമയിൽ ഞാൻ അങ്ങനെ ഒരുപാട് നായികമാരപ്പുറത്ത് പുറത്തൊക്കെ നിർത്തി ഡാൻസ് ചെയ്യുന്ന ആളല്ലല്ലോ, കുഴപ്പമില്ല. എന്നാലും എനിക്ക് ഇനിയുള്ള എല്ലാ വെള്ളിയാഴ്ചകളിലേക്കും നിങ്ങളെ ഈ ഫിലിമി ഫ്രൈഡേസിൻ്റെ പേജിലേക്ക് സ്വാഗതം ചെയ്യാനാണ് ഈ വിദ്യാരംഭം ഞാൻ വന്നിരിക്കുന്നത്. അതിനോടൊപ്പം ഈ പ്രോഗ്രാമിലൂടെ പ്രൊമോഷൻസും ഞങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ അതൊക്കെ നിരന്തരമായിട്ട് വരുമ്പോൾ ദയവ് ചെയ്ത് ചേട്ടാ തള്ളല്ലേ തള്ളല്ലേ എന്ന് പറയരുത്. അങ്ങനെ ഒരു വാസനയുണ്ട് നമ്മുടെ തലമുറയ്ക്ക്, അത് വേണ്ട. തള്ളുകയല്ല, ഉള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുന്നു. പിന്നെ ഇതുവരെ ഫിലിമി ഫ്രൈഡേസ് കാണാത്തവരെ സംബന്ധിച്ച് ഇതാരാ അവതരിപ്പിക്കുന്നത്? അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മാർക്കറ്റിംഗ് ഒരു തന്ത്രമായതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങളും ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ വെള്ളിയാഴ്ചകൾ പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം എനിക്ക് വേണം. ഇന്ന് സീസൺ 1 and 2 നിങ്ങൾ നൽകിയിട്ടുള്ള സഹകരണം പൂർണ്ണമായിട്ടും നന്ദിപൂർവ്വം ഞാൻ സ്മരിക്കുന്നു. ഈ പ്രോഗ്രാം കാണുന്ന ഒരു ചലച്ചിത്ര വിദ്യാർത്ഥിക്ക് ഇതിൽ നിന്ന് നല്ലത് പേര് ഉൾക്കൊള്ളാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണം. അവർക്ക് മുന്നോട്ട് നോക്കുമ്പോൾ ശുഭാപ്തിശ്വാസം വേണം, ആത്മവിശ്വാസം വർദ്ധിക്കണം. അല്ലാതെ ആരെപ്പറ്റിയും എന്താ പറയുക, ഒരു ക്യാമറ കണ്ടതിൻ്റെ പേരിൽ ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയാനോ പെട്ടെന്ന് ആകർഷണം ഉണ്ടാകാൻ വേണ്ടി എന്തെങ്കിലും എഴുന്നള്ളിക്കണമെന്ന് ഞാൻ തയ്യാറല്ല. ഞാൻ നിങ്ങളുടെ ബാലേന്ദ്രൻ, ഐ സ്പീക്ക് ഉള്ളി സെൻസ്. നിങ്ങളുടെ സഹകരണം വേണം. ബാക്കിയുള്ളത് അടുത്ത വെള്ളിയാഴ്ച.